السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كمدية قرآن برنامج إذن وطبط. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരിശുദ്ധമായ നിസ്കാരത്തെ കുറിച്ചും നിസ്കാരം ചൊവ്വായി നിർവഹിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും ചൊവ്വായ് നിർവഹിക്കുന്ന നിസ്കാരം മാത്രമേ റബ്ബി സ്വീകരിക്കുകയുള്ളൂ അതല്ലാത്തക്കെയും അള്ളാഹുതാല പ്രതിഫലം നൽകാതെ ആ മനുഷ്യനെ ആ മനുഷ്യന് പ്രതിഫലം നൽകാത്തൊരവസ്ഥ ഉണ്ടാക്കുമെന്നുമൊക്കെ നാം കേട്ടുകഴിഞ്ഞു യഥാർത്ഥത്തിൽ നിസ്കാരം ഇതാദത്ത് മോമിനായ മനുഷ്യന്റെ മേറാജാണ് പരിശുദ്ധമായ മേറാജ് രാത്രിയിൽ തിരിനബി സുലഹുലി സ്വല മതങ്ങൾ അള്ളാഹുവുമായി നടത്തിയ മൊനാജാത്ത് ആ സംഭവം പോലെയുള്ള ഒരു സംഭവമാണ് നിസ്കാരത്തിലും ഓരോ സത്യവിശ്വാസിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രാജാവിന്റെ മുമ്പിൽ ആ രാജാവിന്റെ ഒരു പ്രജ അവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനുണ്ട് ആ നേടിയെടുക്കാൻ വേണ്ടി രാജാവിന്റെ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് ആ രാജാവിനെ മുന്നിടുന്നതിന് പകരം രാജാവിനോട് നേരിട്ട് സംസാരിക്കുന്നതിന് പകരം രാജാവിൽ നിന്ന് മുഖം തിരിക്കുകയും രാജാവിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് വേറെ എങ്ങോട്ടൊക്കെയോ നോക്കിക്കൊണ്ട് അവൻ സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ രാജാവിന്റെ പ്രതികരണം ആ രാജാവുമായി അവന്റെ ആവശ്യം നിർവഹണത്തിന് വേണ്ടി വന്ന ഒരു മനുഷ്യൻ അവന്റെ പ്രജ രാജാവിന്റെ പ്രജകളിൽപ്പെട്ട വ്യക്തി ആ രാജാവിനോട് നേരിട്ട് സംഭാഷണം നടത്താതെ രാജാവിൽ നിന്ന് മുഖം തിരിച്ച് വേറെന്തൊക്കെയോ അവൻ ആലോചിച്ചുകൊണ്ട് അവൻ ആ രാജാവിന്റെ മുമ്പിൽ അവൻ്റെ ആവശ്യം സമർപ്പിച്ചാൽ സ്വാഭാവികമായും ഒരു ഭൗതിക ലോകത്തിന്റെ രാജാവ് അവനെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അല്ലെങ്കിൽ കൊലക്കുറ്റ് കൊല ചെയ്യുവാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് അതേസമയം രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ഒരു മനുഷ്യന് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു മനുഷ്യന് അവന്റെ ശാശ്വതമായ ലോകത്ത് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ആവശ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പടച്ചറമ്പിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് പടച്ചവനെ ചൊവ്വായ മാർഗത്തിലേക്ക് എന്നെ നീ വഴി നടത്തുകയും നടത്തുകയും നിന്റെ മഹത്വക്കളും സാലിഹികളും സജ്ജനങ്ങളും അമ്പിയ മൃസുലുകളും ഒക്കെ പോയ സ്വർഗ ലോകത്തേക്ക് എന്നെ നീ നയിക്കേണ്ട നെയ് നയിക്കുകയും ചെയ്യണമേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു വിവാദത്തിൽ ആ വിഭാതത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ ഇതൊക്കെ പറയുമ്പോഴും അവൻ്റെ ശ്രദ്ധ മുഴുവനും മറ്റേതോ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന ആ ഒരു ഓർമ്മ മാത്രമില്ലാതെ എല്ലാ ചിന്തകളും മനസ്സിലേക്ക് ഓടിക്കൊണ്ട് ഓടി ഓടി എത്തിക്കൊണ്ട് ആ നിലക്കുള്ളൊരു നിസ്കാരമാണെങ്കിൽ എങ്ങനെയാണ് രാജാതിരാജനായ റബ്ബ് അവന്റെ നിസ്കാരത്തിന് ഒരു വില കൽപ്പിക്കുക ഒരു കുതിസിയായ ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ തഫ്സീലിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റു പണ്ഡിതന്മാരും ഹംബലി തുടങ്ങിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായ ഒരു കുതിസിയായ ഹദീസ് ആദം ഞാൻ സ്വന്തമായി എന്റെ ആവശ്യത്തിന് വേണ്ടി നിന്ന് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാ ഭൂലോകത്തുള്ള സർവ വസ്തുക്കളും നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സൃഷ്ടിച്ചത് ഒരു കാര്യം നീ മനസ്സിലാക്കണം ഞാൻ സത്യം ചെയ്തു പറയുന്നു നീ ഒരിക്കലും നിന്നെ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആ വിഷയത്തിൽ മാത്രം നീ വ്യാപൃതനായി അമ്മ ഹലഖത്തു കലഹു എന്തൊരു വിഷയത്തിന് വേണ്ടിയാണോ നിന്നെ പടച്ചിട്ടുള്ളത് അതിൽ നിന്നും നീ ശ്രദ്ധ തിരിച്ച് നിനക്ക് വേണ്ടി സൃഷ്ടിച്ച ആ കാര്യത്തിൽ മാത്രം നിന്റെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുഴുകി ജീവിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് പാടില്ല അഥവാ ഭൂലോകവും അതിലുള്ള വസ്തുക്കളൊക്കെയും മനുഷ്യന് വേണ്ടിയാണോ ലാഹു പടച്ചത് മനുഷ്യനെ പടച്ചിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിബാദത്തെന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് അള്ളാഹു താല പറഞ്ഞല്ലോ ജിന്ന് സമൂഹത്തെയും മനുഷ്യവർഗത്തെയും വിവാദത്തെ എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് പടച്ചിട്ടുള്ളത് അങ്ങനെയാണ് മനുഷ്യന്റെയും ലക്ഷ്യം ആ ലക്ഷ്യത്തിനെയും വിട്ട് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ അഥവാ ഐഹികമായ സുഖ സൗകര്യങ്ങളിൽ ചിന്ത കൊടുത്തുകൊണ്ട് അതിൽ മാത്രം എല്ലാ സമയത്തും അവൻ്റെ സിദ്ധമൊഴുകയും പടച്ചറബിനോട് അവൻ ആവശ്യപ്പെടുന്ന അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശാശ്വതമായ ജീവിതത്തിൽ അവൻ ഏറ്റവും അവൻ ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെ മാത്രം ചിന്തയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അവൻ്റെ വിഭാഗത്ത് അള്ളാഹു സുബഹാനുഹുത്തയാാല സ്വീകരിക്കുക എങ്ങനെയാണ് അവന്റെ നിസ്കാരം അള്ളാഹുത്തയാല ആ നിസ്കാരത്തിന് അവൻ്റെ പ്രതിഫലം കൊടുക്കുക തിരുനബി തിരുനബിസ് തങ്ങളുടെ നിസ്കാരമൊക്കെ ഒക്കെ ഏത് നിലക്കുള്ള നിസ്കാരമായിരുന്നു ആയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും സഹാബത്ത് പറയാറുണ്ട് വറുക്കുന്ന ചട്ടികളിൽ നിന്ന് ഉയരുന്ന ആ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദം തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ അവിടെ ഞങ്ങൾ കേൾക്കാറുണ്ട് ഭയ ഭയഭക്തിയുടെ ആ ആധിക്യത്താൽ തിരുനബി സുല്ലാഹുലിമ തങ്ങളുടെ അകങ്ങളിൽ നിന്ന് പ്രത്യേകമായ ശബ്ദം പുറപ്പെടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് സഹാബത്ത് മഹത്തുക്കളായ ആളുകൾ പറയുന്നു സൗരി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് കാണുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ മരിച്ചു പോകും എന്ന് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ അത്രയും ഭയഭക്തിയോടുകൂടിയാണ് നിസ്കാരത്തിൽ അദ്ദേഹത്തെ കാണാറുള്ളത് ആ നിസ്കാരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യമായിരിക്കും ഇനി അദ്ദേഹം ഒരു നിസ്കാരം പോലും നിസ്കരിക്കാത്തൊരവസ്ഥ വരും ആ നിലക്കുള്ള നിസ്കാരമായിരിക്കും അദ്ദേഹം നിസ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹസൻ അലി ബഹുമാനപ്പെട്ട അലി റതിാഹ്നുവിൻ്റെ മകൻ ഹസൻ റലിയുള്ള പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ കള ശരീരത്തിൻ്റെ പ്രത്യേകമായ കളർ വ്യത്യാസം പോലും വരും അദ്ദേഹം ആകെ പരിഭ്രമിച്ച് ബേജാറിനാകുന്ന ഒരവസ്ഥ എത്രത്തോളം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരു മഞ്ഞ വർണ്ണമാകുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട് പെയ്താലിഖ് എന്താണ് ഈ പ്രത്യേകമായ ഭാഗപ്പകർച്ച അങ്ങക്ക് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ബൈന യദൈ മൻ മൻ അഖൂമുൽ ആൻ നിങ്ങൾക്കറിയുമോ ആരുടെ ാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആകുന്ന തന്റെ പിതാവിന്റെ അവസ്ഥ എന്താണ് ഇദാ തവല്ല ഫൈദാ സുഇല അൻ ദാലിക ഖാൽ വുളു ഒതു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം പേടിച്ചു വിറക്കാൻ തുടങ്ങും അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഇങ്ങനെ വുളു ഇങ്ങനെ വിറക്കുന്നത് അദ്ദേഹം മറുപടി പറയുമ്പോൾ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ് ഈ ഉത്തരവാദിത്വത്തെ ആകാശങ്ങളിലും ഭൂമികളിലും പർവ്വതങ്ങളിലും ഒക്കെ ഇറക്കിയപ്പോൾ അവരൊക്കെ ഭയപ്പെട്ട് പേടിച്ച് ഭയപ്പെട്ട് അത് സ്വീകരിക്കുവാൻ കൂട്ടാക്കാത്ത അത്രയും അതിമഹത്തായ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി പോവുകയാണ് ഞാൻ ഞാൻ ആദരവൻ മനുഷ്യനാകുന്ന ഞാൻ അടങ്ങുന്ന മനുഷ്യ സമൂഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ പർവ്വതങ്ങളും ആകാശങ്ങളും ഭൂമിയും ഒന്നും എടുക്കാൻ കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറിയതായ അതിമഹത്തായ ഒരു ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് പിന്നെ എങ്ങനെയാണ് എനിക്ക് പേടിയില്ലാതിരിക്കുക എന്ന് ബഹുമാനപ്പെട്ട അലി ബി നബി താലിബു റലി അനുഹു പറയാറുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിക്കപ്പെട്ടു അങ്ങയുടെ നിസ്കാരത്തിൽ അങ്ങക്കുള്ള ഭയപ്പാട് അങ്ങയുടെ ഭയ ഹുഷു എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുന്നു ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ ഞാൻ നിസ്കാരത്തിന് പരിശുദ്ധമായ എന്റെ കൺമുമ്പിൽ ഞാൻ മനസ്സുകൊണ്ട് കാണും ആ നരകങ്ങൾക്കിടയിൽ ബന്ധിച്ചതായ ആ പ്രസിദ്ധമായ സിറാത്തം എൻറെ കാൽപാലതങ്ങൾക്കിടയിലാണ് ഞാൻ ആ സിറാത്തിലാണ് നിൽക്കുന്നത് എന്ന ധാരണ എനിക്ക് വരും അൻ ശിമാലി എൻറെ വലത്ത് സ്വർഗവും ഇടത് ഭാഗത്ത് നരകവും ഉള്ള ഒരവസ്ഥ ഞാൻ ആലോചിക്കും ഒമലക്കുൽ മൗത്തി എന്റെ റോഹിനെ പിടിക്കാൻ വരുന്ന പിന്നിൽ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ള ധാരണ എനിക്കുണ്ടാകും ും ഞാൻ നിസ്കരിക്കാൻ പോകുന്ന ഈ നിസ്കാരം എൻ്റെ ജീവിതത്തിന്റെ അവസാന നിസ്കാരമാണെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയാണ് ഓരോ നിസ്കാരത്തിനും ഞാൻ തെക്ക് വീര്യത്ത് നടത്തുന്നത് ഞാൻ ഒക്കെ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട പറയാറുണ്ട് അങ്ങനെ ഞാൻ സുജൂതും റുക്കുഴും റുക്കുഴും സുജൂതും ഭയഭക്തിയോടുകൂടി നിർവഹിക്കുകയും എൻ്റെ നിസ്കാരത്തിൽ പടച്ചിറപ്പിനെ കുറിച്ചുള്ള ഭീതിയും അള്ളാഹുൽ റഹ്മത്തിനെ ആ ആഗ്രഹവും വെച്ചു പുലർത്തിക്കൊണ്ടുള്ള ഒരു നിസ്കാരമായിരിക്കും ഞാൻ നിർവഹിക്കുക അങ്ങനെ ഞാൻ സലാം കിട്ടും വല അതിരി ഞാൻ ഈ ഭൂലോകത്ത് നടന്ന ഒരു സംഭവവും എനിക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല ഇതാണ് ഈ എന്നിട്ടോ വലാ അതിരി ഈ നിസ്കാരം ആ കുബിരത്ത് അതല്ല ഈ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ കഴിയില്ല ആ നിലക്കുള്ള ഒരു നിസ്കാരമാണ് ഓരോ സമയത്തും ഞാൻ നിർവഹിക്കാറുള്ളത് ചിലപ്പോഴൊക്കെ ഒക്കെ ചിന്തിച്ചേക്കാം ഞാൻ കുറെ നിസ്കരിച്ചവനാണല്ലോ അതിനൊക്കെ കൂലി അള്ളാഹു താരം എടുത്തു വെച്ചിട്ടുണ്ടാകുമല്ലോ എന്നുള്ള ധാരണയിലായിരുന്നല്ല മഹത്തുക്കളായ സലഹുസ്വാലഹീങ്ങളായ ആളുകൾ സാത്വികരായ മഹത്തുക്കളുടെ അവസ്ഥ അവർ നിസ്കരിക്കുന്ന ആ ഇബാദത്തിന്റെ അവസ്ഥ ഇതാണ് അതോടൊപ്പം തന്നെ അവർ നിസ്കരിക്കുന്ന നിസ്കാരം പടച്ച റബ്ബ് സ്വീകരിക്കുമോ എന്ന ഭയപ്പാടോടുകൂടിയാണ് ഓരോ നിസ്കാരവും അവർ നിർവഹിക്കാറുള്ളത് എന്ന് ചരിത്രം നമ്മോട് ഓരിത്തരുന്നുബെ ആ റബ്ബ് സ്വീകരിക്കുന്ന നിലക്കുള്ള ഇബാദത്തുകൾ നിസ്കാരങ്ങൾ നിർവഹിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വ